എൻ്റെ സ്കൂളിൻ്റെ പഴയ കെട്ടിടം പൊളിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്കിരുന്ന് പഠിക്കാൻ ക്ലാസ് റൂമില്ല, ചോറുണ്ണാൻ സ്ഥലമില്ല, കളിക്കാൻ ഇടമില്ല. മന്ത്രിമാമനോട് പറഞ്ഞാൽ എല്ലാം ശരിയാക്കി തരുമെന്ന് ടീച്ചർ പറഞ്ഞു. അതാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞങ്ങൾക്ക് നല്ല ക്ലാസ് റൂമിലിരുന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാം മാമൻ ശരിയാക്കി തരുമെന്ന വിശ്വാസത്തോടെ ചുരുക്കുന്നു. കിഴക്കേ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ വിദ്യാർത്ഥിനിയായ അമ്മയുടെ ഈ വിശ്വാസം തെറ്റിയില്ല. മന്ത്രി പി രാജീവൻ അയച്ച കത്തിലൂടെ സ്കൂളിന് ലഭിച്ചത് പുതിയ കെട്ടിടമാണ്. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2 കോടി രൂപയാണ് അനുവദിച്ചത്. മന്ത്രിയാണ് ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചത്. അമ്മയ്ക്കും കൂട്ടുകാർക്കും പഠിക്കാനും കളിക്കാനും കഥ പറയാനുമായി പുതിയ സ്കൂൾ കെട്ടിടത്തിന് അനുമതി ലഭിച്ച വിവരം സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നുവെന്നാണ് മന്ത്രി രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കഴിഞ്ഞ മാസമാണ് കിഴക്കേ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മയുടെ കത്ത് ലഭിക്കുന്നത്. സ്കൂളിലെ പഴയ കെട്ടിടം പൊളിക്കുന്നതിനാൽ കളിക്കാനും പഠിക്കാനും ഒന്നും സ്ഥലമില്ലെന്ന സങ്കടമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ആ വിഷമം ഇനി അമ്മയ്ക്ക് വേണ്ട. കിഴക്കേ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചു. അതിവേഗത്തിൽ തന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാം. വളരെ പെട്ടെന്ന് വിഷയത്തിൽ ഇടപെട്ട് അനുകൂലമായ തീരുമാനമെടുത്ത വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും ഈ അവസരത്തിൽ നന്ദിയെന്നുമാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. കത്തെഴുതുന്നതിനെക്കുറിച്ചും പലതരം കത്തുകളെക്കുറിച്ചും ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച ദിവസമാണ് മന്ത്രിക്ക് അമ്മയെ കത്തെഴുതാൻ തീരുമാനിച്ചത്. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുകയും നിലവിലെ കെട്ടിടത്തിന് ബലമില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തതോടെ 98-ാം പിറന്നാൾ ആഘോഷിച്ച് നിൽക്കുന്ന സ്കൂളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും നിന്ന് തിരിയാൻ ഇടമില്ലാത്ത സ്ഥിതിയാണ്. മന്ത്രിക്കും അമ്മയമോൾക്കും അഭിനന്ദന പ്രവാഹമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ. കണിയാങ്കുന്ന് പുതുവൽപ്പറമ്പ് വീട്ടിലെ ഷിജു ദിജി ദമ്പതികളുടെ മകളാണ് അമ്മയ. അനിയൻ ആയുഷ് ഇവിടെ നഴ്സറി വിദ്യാർത്ഥിയാണ്. യു ഡി എഫ് സർക്കാർ കാലത്ത്, അതായത് 2004-ൽ പൂട്ടാൻ തീരുമാനിച്ച സ്കൂളായിരുന്നു ഇത്. ലാഭകരമല്ലെന്ന് പറഞ്ഞാണ് അന്ന് ഈ സ്കൂൾ പൂട്ടാൻ തീരുമാനിച്ചത്. അന്ന് 19 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. എൽ ഡി എഫ് സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ കരുത്തിൽ വിദ്യാലയം മുന്നേറി. ഇന്ന് പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ 144 കുട്ടികൾ പഠിക്കുന്നു. കുട്ടികളുടെ എണ്ണത്തിലും പഠന നിലവാരത്തിലും ഏറെ മുന്നിലുമാണ് ഈ സ്കൂൾ.